Aliyan versus Aliyan. Aliyan versus Aliyan. പറഞ്ഞാലും പറഞ്ഞാലും തീരാത്ത കഥകളല്ലയോ. ഒരു കാലഘട്ടത്തിൽ ഈ തിരുവനന്തപുരത്തുണ്ടായ കഥകൾ മുഴുവനും എന്റെ അച്ഛൻ വിക്രം പിള്ളയുടെ കഥകളല്ലായിരുന്നോ? ഞാൻ കുറെ വായിച്ചിട്ടുണ്ട് വിക്രമന്റെ മുത്തുവിന്റെ കഥ. അമ്മ, മുത്തശ്ശൻ ഭയങ്കര രസായിരുന്നില്ലേ കാണാനൊക്കെ? ഭയങ്കര അഞ്ചടി അഞ്ചിഞ്ച് പൊക്കും. ഇതൊക്കെ അറിയാവുക. അച്ഛന്റെ അമ്മയുടെ അച്ഛന്റെ കഥ കേക്കണ്ടേ? കേട്ടോ, അമ്മ അവിടെ ശ്രദ്ധിക്കണ്ട, അവനെ ശ്രദ്ധിക്കണ്ട. അമ്മ പറഞ്ഞ പത്മനാഭപുരം കൊട്ടാരത്തിന്റെ മുന്നിൽ ഒരു കല്ലിരിപ്പുണ്ട്, കണ്ടിട്ടില്ലേ നിങ്ങൾ? ഞാൻ കണ്ടിട്ടുണ്ട്. മറ്റേ ആ കല്ലെടുത്ത് അന്ന് കൊറേ ആൾക്കാരെ വെറുതെ പട്ടാളത്തിൽ എടുത്ത്, ഇന്നത്തെ പോലെ മറ്റേ ബാറി തൂങ്ങണ്ട, നെഞ്ചു വരും നോക്കണ്ട, ആ കൂട്ടത്തില് കയറി അല്ല അന്ന് പാലായിന്ന് കൊറേ പേര് അങ്ങനെ പോകുന്നു. ആ പാറക്കല്ലിന്റെ മോളിൽ ചെന്നിട്ട് ഒരു മുട്ടും കുത്തി ഇങ്ങനെ ബലിയിടുന്നാണ് അങ്ങോട്ട് ഇരുന്നത്. ഒറ്റ എന്നിട്ട് ആ കൈ കൊണ്ട് അങ്ങോട്ട് കുത്തി അങ്ങ് കയറ്റി, എന്നിട്ട് അങ്ങോട്ട് പൊക്കി അങ്ങ് അങ്ങോട്ട് ഇങ്ങോട്ട് കൈ കൊണ്ടും എന്ന് വേണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അഞ്ചാറ് പ്രാവശ്യം അതിട്ട് അങ്ങോട്ട് അങ്ങോട്ട് അമ്മാര് കണ്ടോണ്ടിരിക്കുന്ന മാളികപ്പുറത്തിരുന്ന് മഹാരാജാവ് കിളിവാതിലൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടനടി എന്താ ഇത്? ആ അവിടെ ഒരു കവി ഉണ്ടായിരുന്നു, ഉടൻ തന്നെ ആ കൊട്ടാരം കവി ഒരു കവിത എന്ന് ചൊല്ലി, വിക്രമാ നിന്നക്രമം ഇക്രമം നക്രമം. അപ്പൊ ചുരുക്കി പറഞ്ഞ അന്നത്തെ കാലത്തെ ബാഹുബലി ആയിരുന്നു വിക്രമപിള്ള. ഇവനെ ചവിട്ടി പാലക്കാരെ ചൊറഞ്ഞല്ലേ, ചെറുതായിട്ട് ഇതെല്ലാം കണ്ടുകൊണ്ട് മഹാരാജാവ് എല്ലാവർക്കും ഓരോ പണക്കിഴി അങ്ങ് കൊടുത്തു. ഒരു പണക്കിഴി അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. ആ കവിത കണ്ടും കൊണ്ട് അത് എടുത്ത് ആ കവിതയ്ക്ക് ആ കവിത എഴുതിയ ആളിനെ അങ്ങ് കൊടുത്തു, കവിക്ക് കൊടുത്തു, കവിക്ക് കൊടുത്തു. അത് വലിയ അക്രമമായി പോയല്ലേ. അല്ല, കവി ആ കവിത ചൊല്ലിയപ്പോ ആ വിക്രമപിള്ളയുടെ ഈ അക്രമമൊക്കെ അങ്ങ് നിർത്തി. അപ്പൊ രാജാവിന് സമാധാനമായി, അങ്ങനെ രാജാവ് പണക്ക് എടുത്ത് മറ്റേ കവിക്ക് കൊടുത്തു. പിന്നെ അമ്മേ 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 മറ്റേത് പറയാമ്മ, അതാ നല്ല കഥ. മറ്റേ ആറാട്ടിന്റെ ഇടയ്ക്ക് ഒരു സംഭവം, അതെ നല്ലോണം പറ. പിന്നെ ഈ അന്ന് ഈ ആറാട്ട് നടത്തുന്നത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ നിന്ന് ശംഖുമുഖത്തേക്ക് പോകും. അവിടെ ഈ വള്ളക്കടവിന്റെ അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് അവിടെ വാദ്യങ്ങളും ഘോഷങ്ങളും പട്ടാളം പോലീസ് എന്ന് വേണ്ട അങ്ങോട്ട് വാദ്യം വിളക്ക് എന്ന് വേണ്ട എല്ലാം ഇങ്ങോട്ട് വരുമായിരുന്നു. ആ സമയത്ത് അവിടെ ഈ വള്ളക്കടവില് മൂരി വെട്ടുണ്ടായിരുന്നു. ഓ, അന്നേ വെട്ടുമല്ലേ. ഈ കാള വെട്ടിന്റെ ഇടയിൽ എന്ത് സംഭവിച്ചു? ഒരു കാള ഒരു ഒറ്റ ഓട്ടോ ഇങ്ങ് മുമ്പോട്ട്, ആളുകൾ വരണ്ട അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു വെപ്രാളത്തിൽ ഓടി. തിരിഞ്ഞു നോക്കുമ്പോ കണ്ടത് എന്തുവാണെന്ന് അറിയാമോ? കാളയുടെ പുറത്ത് അച്ഛൻ കാലും വെച്ചും കൊണ്ട് വയ്ക്കുന്നു കയറി. അപ്പഴേ അതിനൊക്കെ കൊന്നില്ലേ? അല്ല, അന്ന് ഈ പട്ടുമളയൊന്നും കൊണ്ടുകിടക്കുന്ന പതിവില്ലായിരുന്നല്ലോ, കിട്ടില്ല. അവിടെ നന്ദിമഠത്തിന്റെ അടുത്തൊരു നിലവിളക്ക് അങ്ങനെ കത്തിയെരിഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. മഹാരാജാവ് വന്ന് ആ വിളക്കൊക്കെ അങ്ങോട്ട് അണച്ചിട്ട് ആ വിളക്കെടുത്ത് വിക്രമപിള്ളയ്ക്ക് അങ്ങ് കൊടുത്ത്,
ആ വിളക്കാണ് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. ആ വിളക്കാകെ ഒരു പ്രാവശ്യം ഈ മുറ്റത്ത് വെച്ചിട്ടുള്ളൂ. ആറാട്ടും എഴുന്നള്ളത്തും ഇതിലേ പോകുമ്പോൾ അന്നെടുത്ത് തട്ടിൻ്റെ മോളിൽ കയറ്റിയതാ. പിന്നെ അത് ഈ മുറ്റം ലോകവും കണ്ടിട്ടില്ലാത്ത വിളക്കായിരുന്നു. ആ വിളക്കിൻ്റെ കഥ കേട്ടപ്പോണ് എനിക്ക് ഞങ്ങളെ കേന്ദ്ര നേതൃത്വത്തിൽ നിന്നേ നമ്മളെ നേതാവുണ്ടല്ലോ യശ്വന്ത് സഹായ, അയാളുടെ ഒരു കാര്യം ഓർമ്മ. അപ്പൂപ്പൻ്റെ കാര്യമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് കണ്ട യശ്വന്ത് സഹായയുടെ കഥ കേൾക്കേണ്ട കാര്യമില്ല. പാടി മക്കളെ, എന്നിട്ട് പോയി വൈകുന്നേരം പോയി കുളിച്ച് റെഡിയായി പോയി മക്കളെ. അല്ലെങ്കിൽ യശ്വന്ത് സഹായ ഇന്ന് നമ്മളെ തള്ളിയിട്ട് കൊല്ലും. പറഞ്ഞു വീഴരുത്. പിന്നെ ഞാൻ വിക്രമപ്പൂപ്പൻ്റെ കാര്യമൊക്കെ പറഞ്ഞപ്പോൾ ചുമ്മാ തമാശയ്ക്ക് എന്തൊക്കെയും പറഞ്ഞു എന്നുള്ളേ ഉള്ളൂ. ഈ വിളക്ക് നല്ല വലിയ വിളക്കല്ലേ അമ്മ, എത്ര വരും ഒരു ദേശം? അത്രയൊക്കെ ഉണ്ടല്ലേ. ഞാനേ പിന്നെ ഈ മുത്തച്ഛൻ്റെ കഥ കേട്ടപ്പോഴാണ് പെട്ടെന്ന് എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്നത്. ഞങ്ങളുടെ ഈ നേതാവ് അയാള് ഡൽഹിയിൽ നിന്ന് പറഞ്ഞുണ്ട് ഞങ്ങളിവിടെ ഒരു പാർട്ടി മീറ്റിംഗ്. ബാക്കി എല്ലാ സന്നാഹങ്ങളും ഒരുക്കി, സ്റ്റേജും ബാക്കി ഇതും എല്ലാം ഓക്കെ. ഇടയ്ക്ക് ഒരു ചെറിയ പ്രശ്നം പറ്റിപ്പോയി വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ സാധനങ്ങൾ വാടകയ്ക്കെടുക്കുന്ന വിളക്കും പറഞ്ഞിരുന്നു. അപ്പോൾ ആ വിളക്ക് യുവമാർ വേറെ എവിടെയോ ഒരു പരിപാടിക്ക് കൊണ്ടുപോയിട്ട് അതിങ്ങ് എത്തിയില്ല. അത് രണ്ടു ദിവസം കൂടെ കഴിഞ്ഞ് എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ വിളക്കില്ലാതെ ഞങ്ങൾ ഈ ഉദ്ഘാടനം ചെയ്യാൻ ഒരു വിളക്കില്ലാതെ ബുദ്ധിമുട്ടാണ്. നാളത്തേക്ക് നമ്മളെ മുത്തച്ഛനെ ഒന്ന് തന്നാലേ? അത് പറ്റത്തില്ലടാ, അവിടെ അടുത്തങ്ങാണ് ഒരു വീട്ടിൽ നിന്ന് എടുക്കാൻ നോക്കി. അല്ലമ്മ, നമ്മളെ കുടുംബത്തിലിരിക്കുന്ന ഇത്രയും വലിയൊരു മഹത് സംഭവം ഇരിക്കുമ്പോ പിന്നെ നമ്മള് അവിടെ അതേ തൊട്ട് കളിക്കണ്ട, അത് ഞാൻ എടുക്കത്തില്ലേ പൊന്ന് ക്ലീറ്റ ചെയ്യോ. അല്ല അമ്മ, അതെ ആ വിളക്കെന്ന് പറയുമ്പോ പിന്നെ ഇനിയിപ്പോ നമ്മളെ കുടുംബത്തിലൊരു വിളക്കാകുമ്പോ നമുക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയിക്കാൻ 10 ആള് കാണും. അയ്യോ, ആ വിളക്കിന്റെ മഹിമയെ കുറിച്ച് ഞാൻ പറഞ്ഞത് നീ കേട്ടോണ്ടിരിക്കല്ലേ. അത് തരാൻ പറ്റത്തില്ല, അത് എടുക്കത്തും. അത് അവിടെ കിടന്നു. നമ്മുടെ കുടുംബക്കാരുടെ ഒരു കുഴപ്പമാണ്. കുടുംബത്തിൽ എന്തെങ്കിലും ഒരു മഹിമയും ഒരു 10 ആളറിയുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ അത് രഹസ്യമാക്കി തട്ടും പുറത്ത് ചാക്കനകത്ത് ഇടാനുള്ളതാണ്. അത് വെളിയിൽ നാട്ടുകാർ അറിയണ്ടേ? ഈ വിളക്ക് നാളെ ആ സ്റ്റേജിൽ കൊണ്ടുവച്ച് അതങ്ങോട്ട് ദീപം തെളിയിച്ച് തെളിയിക്കുന്നതെന്ന് പറഞ്ഞ ദീപമാണ്. ആ ദീപപ്രഭയിൽ ഇങ്ങനെ ഇരിക്കുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ നോക്കും. അപ്പൊ എനിക്ക് അന്തസ്സായിട്ട് പറയാതിരിക്കണത് അല്ലേ, എന്റെ മുത്തച്ഛനാണ് ആയിരുന്നു ഇങ്ങനെ മിനുങ്ങള് തിളങ്ങണമെന്ന്. ആ മുത്തച്ഛനാണോ ചാക്കി കെട്ടിന്നാത്തിട്ടങ്ങനെ നാട്ടുകാർ അറിയണ്ടേ? ഒരു ദിവസത്തേക്ക് അമ്മ ഒന്ന് തന്നു നോക്ക്, നമുക്ക് നമ്മളെ കുടുംബത്തിന്റെ മഹിമ എനിക്കും അവിടെ ഒന്ന് നെഞ്ചു വിരിച്ച് നിൽക്കാം. ഇത് എൻ്റെ മുത്തച്ഛനാണെന്നും അവിടെ ഇരിക്കുന്ന ഓരോരുത്തർക്കും ഞാൻ പറയും, ഇത് എൻ്റെ അമ്മായിയുടെ അച്ഛന് രാജാവ് ഇങ്ങനെ ഒരു വീരകൃത്യം ചെയ്തപ്പോൾ സമ്മാനമായിട്ട് കൊടുത്ത വിളക്കാണ് അതെന്ന്. അപ്പോൾ 14,000 കുടുംബങ്ങളിലാണ് ഇത് അറിയാൻ പോണത്, അമ്മയുടെ അച്ഛൻ്റെ ആ ഒരു. നമ്മളെ കുടുംബ ആൾക്കാർ അറിയണ്ട് ഇങ്ങനെ ഈ ഒരു മനുഷ്യന് ആണ് ഈ ചാക്കി കിട്ടി ഇതിനകത്ത് വെച്ചേക്കണം. ഈ കനകനൊന്നും ഈ ബോധം ഇത് ചിന്തിക്കാനുള്ള ഒരു ഇതില്ല അമ്മ. നമ്മളെ കുടുംബത്തിലൊരു നല്ലത് 10 ആളറിയണം. അമ്മ ഇതൊരു മനുഷ്യൻ്റെ അടുത്തും പറയരുത്, പറഞ്ഞാൽ അപ്പോൾ പോയി തട്ടും പുറത്ത് തന്നെ ചാക്കി കിടക്കുകയുള്ളൂ. അത് ഞാൻ പറയാം. പക്ഷേ ഇതാകുമ്പോൾ നമ്മൾ നൈസ കൊണ്ടുവച്ച് ഇതൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ പറഞ്ഞിട്ട് ഇവരും അറിയണം അപ്പം അവിടെ വന്നിരുന്നു ഇല്ലേ. അപ്പം ഗമ ആർക്കാണ്? അപ്പം അമ്മയ്ക്ക് അവരുടെ ചോദിക്കാം, കണ്ടടാ വീട്ടിൽ വിചാരിച്ചപ്പോൾ എൻ്റെ അച്ഛൻ കണ്ട 10 ആളറിഞ്ഞു. ഇപ്പോഴത്തെ തലമുറ അറിയണം അമ്മയുടെ അച്ഛൻ ആരായിരുന്നു. അതാണ് അത് അതാണ് പറഞ്ഞത്. ഇനി നമ്മൾ ഞാൻ പറയുന്നത് ഈ വിളക്ക് ഇവിടെ ഇരിക്കേണ്ടതല്ല, ഇത് ഇനി ഇങ്ങനെ നമ്മുടെ ഈ ജനഹൃദയങ്ങളിലേക്കൊക്കെ ഈ വിളക്കിങ്ങനെ എപ്പോഴും തിളങ്ങി നിൽക്കണം. നമുക്ക് നാളെ ഇത് കഴിഞ്ഞ പിള്ളേര് കാണാതെ നാളെ ഇത് കഴിയുന്നു ഉടനെ തിരിച്ച് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കണം. എനിക്കൊരു കാര്യം പറയാനുണ്ട്, തിരിച്ച് ഇത് കൊണ്ടുവന്നിട്ട് പിന്നെ അമ്മ പറയണേ നീ നീ അടുത്ത പരിപാടിക്ക് ഉണ്ടോ, നീ ആ പരിപാടിക്ക് ഉണ്ടോ എന്ന് പറയരുത്. ഞാൻ ഈ ഒരു പരിപാടിക്ക് ആയിട്ടിട്ടുള്ളൂ കേട്ടല്ലോ. ആ പിന്നെ ഞാൻ വിശ്വസിക്കുകയാണേ, വിളക്കൂടെ കൊണ്ടുതരണം. അമ്മ ഞാൻ അങ്ങനെ പറയല്ലേ, നമ്മുടെ കുടുംബത്തിലെ മുത്തച്ഛനല്ലേ അത്, എനിക്ക് അതിന്റെ ഉത്തരവാദിത്തം ഇല്ലേ? അതിന്റെ വലുപ്പമൊക്കെ നിനക്കറിയാലോ. വിളക്ക് മാറിപ്പോവരുത്. അതിന് മാറാൻ വേറെ വിളക്കില്ല അമ്മ, അവിടെ ഈ ഒരു വിളക്കേ ഉള്ളൂ. ആ വിളക്കാണ് നമ്മളെ മുത്തച്ഛൻ മാത്രമല്ലേ ഉള്ളൂ. ഒന്നും ആലോചിക്കണ്ട, നമുക്ക് തട്ടും പുറത്തു നിന്ന് ഞാൻ എടുക്കാം വരാം. പറയണ്ട, അമ്മയുടെ വായിന്ന് നാട്ടുന്നു പൊടി മക്കളൊന്നും അറിയരുത് കേട്ടാ. അതുങ്ങളാണ് കുഴപ്പം ചെല്ലാം, അമ്മ ധൈര്യമായിട്ടില്ല ഒന്നുമില്ല. അമ്മയുടെ അച്ഛനെ ഒന്നും സംഭവിക്കില്ല, സുരക്ഷിതമായിട്ട് ഞാൻ എത്തിക്കും.
കിടക്കുന്നില്ലേ? ആ കിടക്കണം, നിങ്ങൾ കിടന്നോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കിടന്നതാണ്. അല്ലാത്ത തലവേദന, ഇച്ചിരി കാറ്റൊക്കെ കൊണ്ടിട്ട് കിടക്കാം. ഞാൻ കിടന്നോളാന്ന് പറഞ്ഞില്ലേ? ആ ഗുളിക എല്ലാം കഴിച്ചു. ഞാൻ ഇച്ചിരി 5 മിനിറ്റ് ഇവിടെ ഇരിക്കട്ടെ. പരിപാടി ജില്ലാ തലത്തിൽ തന്നെ ഒരു ഓളം ഉണ്ടാക്കിയില്ലേ? ആ പിന്നെന്താ പിന്നെന്താ, നാളെ നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ കണക്കെല്ലാം അവതരിപ്പിക്കാം. ഓക്കെടാ, ഓക്കെ ഓക്കെ. എന്റെ അളിയോ, എന്റെ ഇത്രയും വർഷത്തെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ ഇത്രയും ഗംഭീരമായൊരു പരിപാടി, ജനസാഗരം, ജനപ്രളയമായിരുന്നു. യശ്വന്ത് സഹായി കണ്ണു നിറഞ്ഞു ഇങ്ങനെ കണ്ടിട്ട് സാഗരം തുളുമ്പി പോണ്ടല്ലോ നേരത്തെ. നീ വന്ന് നോക്കണേ അവിടെ, നീ വരാനുള്ളതായിരുന്നു അളിയാ. എന്ത് കൊടുത്തത്? വന്നവർക്ക് എന്ത് കൊടുത്തു? വന്ന എല്ലാവരും ലാവിഷായിട്ട് കൊടുത്തിട്ട് 500 ബിരിയാണി, ചിക്കൻ ബിരിയാണി. പൈസ ഇത് കേന്ദ്രത്തിന്റെ പരിപാടിയല്ലേ, കേന്ദ്രം അവിടുന്ന് ഫണ്ട് അനുവദിച്ചില്ലേ? അത് നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ വരുമ്പോ, ഇതിപ്പോ കേന്ദ്രം ഇടപെട്ടുകൊണ്ട് എല്ലാ കാര്യങ്ങളും ഉഷാറായി, ഭയങ്കര പരിപാടിയായിരുന്നു. പിന്നെ ഫുഡൊക്കെ അവിടെ ഉണ്ടായിരുന്നു, ലാവിഷ് ഫുഡായിരുന്നു. പാർട്ടിയും എല്ലാം കഴിഞ്ഞ് ഇനി നാളെ ഇനി ബാക്കി പരിപാടികൾ ഇനി കിടക്കണം. ഇനിയാണ് തലവേദന, ഇതെല്ലാം ഇനി കണക്ക് അവതരിപ്പിക്കല് കാര്യങ്ങള്. അതിപ്പോ നമ്മള് പാർട്ടി കേന്ദ്രത്തിന്റെ ഫണ്ടാണെങ്കിലും പൈസ നമ്മള് കണക്ക് കാര്യങ്ങളൊക്കെ നിരത്തണം. അങ്ങനെയാണ്. നീ കഴിച്ചല്ലേ? ഗുഡ് നൈറ്റ്. ജമന്തിയേ, ആ താക്കോൽ കേട്ടേ, ഭയങ്കര ക്ഷീണം. അയ്യോ, പറഞ്ഞിട്ട് കാര്യല്ല, നീ ഇന്നലെ തന്നെ കൊണ്ടുവരും പറഞ്ഞു പോയത്. എല്ലാരറിഞ്ഞാ നിനക്കറിയാലോ ഇവിടെ ഉണ്ടാകുന്ന യുദ്ധം എന്തുവാണെന്നുള്ളത്. എനിക്കതൊന്നും കേക്കട്ടെ, അൻസാർ നല്ലതായിരുന്നു വിചാരിച്ച സാധിച്ചില്ല. പിള്ളേരറിയാതെയാണ് ഞാൻ എടുത്ത് തന്നത്. പറയുന്നത് അത് പോയെന്നാണ് എന്റെ. നിനക്കറിയാലോ എന്റെ സ്വഭാവം, ഒരു സ്വഭാവം ഞാനും ഉണ്ടല്ലോ. വിളക്കില്ല, നിന്നെ ഒരു പോള കണ്ണടഞ്ഞിട്ടില്ല, നിനക്കറിയാമോ? അതിന്റെ വില നിനക്കറിഞ്ഞൂടാ. അതുകൊണ്ടാ മിണ്ടാതെ ഇവിടെ വന്നു. അല്ല, ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വന്നതേ ഉള്ളു. എന്താ വിളിക്കാന്? ഞാൻ വിളിക്കാൻ തുടങ്ങുകയാണ് ഇപ്പൊ അങ്ങോട്ട് പോയത്. ഒരു മിന്നായം പോലെ ഞാൻ കണ്ട്. അല്ല, എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. ഒരു നല്ല കാര്യത്തിന് പോണ ആളിനെ എന്തിനാണ് പുറകെ വിളിക്കുന്നത് വിചാരിച്ചു. എപ്പൊ വരുമെന്ന് അറിയാമോ നിനക്ക്? അല്ല, ഒരു കാര്യം പറയാനുണ്ടത്. ഞാൻ പറഞ്ഞോളാം. ഞാൻ പറഞ്ഞോളാം. അല്ല, പറയൊക്കെ ചെയ്യാം. നീ ഒരു കാര്യം ചെയ്യും, എപ്പോ വരുമെന്ന് തന്നെ അറിയാമോ? പൈസ എല്ലാം മേടിച്ചോ. എന്തൊന്നും പൈസ ഒന്നും വാങ്ങിച്ചൊന്നും ഇല്ലല്ലോ. എനിക്കൊരു വിവരം ഒന്നും അറിയണം. എന്തോ കള്ളത്തരണ്ട്. ഒന്നുമില്ല, ഒന്നുമില്ല.
നീ ആ ഫോൺ എടുത്ത് ഒന്ന് വിളിച്ചാണ്. എനിക്കൊരു കാര്യം അറിയാനാ. ഞാൻ പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. നീ പറയണ്ട. അയ്യോ അടുക്കണില്ല, ഇത് എടുക്കണില്ല. ഒരു മിനിറ്റ് ഒന്നും കൂടി വിളിച്ചു നോക്കാം. അമ്മേ അമ്മേ, മിണ്ടുന്നില്ല. എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന പറഞ്ഞിട്ട് അച്ഛന്റെ ഓർമ്മ വല്ല വന്ന ഒന്നുമില്ലടാ. അമ്മനെ കണ്ടില്ലേ? അമ്മ പറഞ്ഞതല്ലേ? പഴയ ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ പഴയ കാര്യങ്ങളോട് ഭയങ്കര ഭ്രമമായിരിക്കും. അവർക്ക് ഇഷ്ടമായിരിക്കും, അവർ ജീവനെ പോലെ ആയിരിക്കും അത് കരുതുന്നത്. അപ്പൊ അത്തരം കാര്യങ്ങൾ നമ്മൾ അതിന്റെ ആ വേലി കൊടുക്കണം. ഇല്ല, ഭയങ്കര മോശമാണ്. എന്താണ് എനിക്കറിയില്ല. അപ്പൊ കൊടുത്താൽ അവളൊക്കെ അമ്മ എന്തുമാത്രം സ്നേഹിക്കുന്നുണ്ട്. അമ്മ വെളി കൊടുക്കാൻ വെച്ചിരുന്ന വിളക്കാം. എന്തൊക്കെ ചോദിക്കുന്നു? തട്ടുംപുറോ വിളക്കോ ഉദ്ദേശം തന്നല്ലേ? അപ്പൊ തന്നില്ല, അത് വേണ്ട. അതല്ല പ്രധാനം. ഇപ്പൊ ഇപ്പൊ എനിക്ക് എന്റെ പ്രശ്നം വെച്ചാൽ എന്റെ അമ്മയുടെ മനസ്സമാനമാണ്. എന്റെ അമ്മയുടെ സന്തോഷമാണ് എനിക്ക് ഏറ്റവും വലുത്. എടീ, ആ വിളക്കില്ലേ, ആ തട്ടിപ്പുറത്ത് പൊന്നു പോലെ വെച്ചിങ്ങനെ വിളക്കുണ്ടല്ലോ, എന്റെ കഥയിൽ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുള്ളത്. ഞാൻ എടുത്തില്ല തങ്കം. അമ്മ എനിക്ക് തന്നു. വിളക്ക് അവിടെ ഇരുന്നപ്പോ ഇവന്റെ മറ്റേ ദേശായ പൂജാ ദിവസം പറഞ്ഞല്ലോ, അന്നത്തെ ആ മീറ്റിങ്ങിന് വേണ്ടി വിളക്ക് കൊണ്ടെന്ന് പറഞ്ഞു. അമ്മ എന്നെയും നിന്നെ അറിയിച്ചിട്ടില്ല. ഞാനും നീ അറിയാതെ അമ്മ ഇവനെടുത്ത് കൊടുത്തു. പറയട്ടെ, എങ്ങനെ എടുത്തു കൊടുത്ത്? അച്ഛ അപ്പൂപ്പന്റെ കാര്യങ്ങൾ ഭയങ്കരമായിട്ട് എല്ലാവരും അറിയും, ലോകം മുഴുവൻ അറിയട്ടെ. അത് അറിയണമെന്നുണ്ടെങ്കിൽ ആ വിളക്ക് അവിടെ ഇരുന്നാൽ പോരാ, അത് പുറത്ത് വരണം. ആ പുറത്ത് വന്നതും കുഴപ്പമില്ല. അപ്പൊ ആ അമ്മ വീണ് വയസ്സാണല്ലേ. വിളക്ക് കാണാനില്ല. ഇത് ഭയങ്കര മോശമാണ്. ഇതുവരെ നീ ചെയ്ത സകല തോന്നിവസം ഞാൻ കൂടുന്നിട്ടുണ്ട്. പക്ഷെ എന്റെ അമ്മയെ വിഷമിപ്പിക്കുന്ന ഒരു കാര്യം ഞാൻ നിൽക്കില്ല. ഞാൻ പറഞ്ഞില്ലോ സംഭവം. ഞമ്മളെ അളിയ, ആ മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ഈ നടരാജനോടും അൻസാറിനോടും പറഞ്ഞ് നിങ്ങൾ വേറെ ഒരു കാര്യം ശ്രദ്ധിക്കലും, ഈ വിളക്ക് എത്രയും പെട്ടെന്ന് കഴിഞ്ഞവനെ മാറ്റി വെച്ചോണം. ഇത് അമ്മയുടേതാണ്, നമുക്ക് കൊണ്ട് എത്തിക്കണമെന്ന് പറഞ്ഞു. അവന്മാര് മീറ്റിംഗ് കഴിയുന്നവരെ നോക്കിയിരുന്നു. ഇതിനിടയ്ക്ക് എപ്പോഴോ
ആ വിളക്ക് അവിടെ നിന്ന് പോയി. യൗമാര് കരിക്കം കണ്ട് അവിടെ ഇരുന്ന് ബാക്കി കുടിക്കാൻ വേണ്ടി അതെടുത്ത് കുടിച്ച് ആ സമയം കൊണ്ട് വിളക്ക് കാണാം. വിളക്ക് നടന്ന് നേരെ ചാലയ്ക്കകത്ത് പോയി. നിന്നാണ് അളിയ മണിയന്റെ അവിടെ ഇരിപ്പോടായിരിക്കും ചിലപ്പോ കൂട്ട്. അല്ലേ ഇവനാ ഇവന് ഈ പഴയ സാധനങ്ങൾ എടുക്കുന്നവരായിട്ടല്ലേ കൂട്ട്. എന്റെ തങ്കം ഈ അളിയ നീ ആവശ്യമില്ലാത്ത പറയരുത്. ഞാൻ അത് വിളക്കുതാ വിളക്ക് ഞാൻ അന്വേഷിച്ചോണ്ടിരിക്കുന്നു. അല്ലല്ല ഇനി എനിക്ക് സംസാരിക്കാനും വയ്യ, വിളക്കുണ്ടാക്കാനും വയ്യ, അമ്മയുടെ വിഷമം കാണാൻ വയ്യ. ഇനി അമ്മ എന്റെ പിറകെ കിടക്ക. അമ്മയുടെ വിഷമത്തിന്റെ തന്നെയാണ് വിളക്കിന്റെ വില. എന്താ മുത്തച്ഛന് കിട്ടിയതാ അത് രാജാവിന്റെ കയ്യിന്ന്. അമ്മ എന്നോട് അത് തന്നപ്പോ എല്ലാം പറഞ്ഞിട്ടല്ലേ തന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ ഞങ്ങള് വാടകയ്ക്ക് പറഞ്ഞത് വിളക്ക് കിട്ടാത്തോണ്ട് ഈ വിളക്ക് അമ്മയോട് ചോദിച്ചപ്പോ ഞങ്ങൾ രണ്ടുമുണ്ട്. നീ ഒന്നും വേണ്ട, നീ എന്റെ അടുത്ത് ഒന്നും പറയാറില്ല, അവളടുത്ത് ഇങ്ങനെ പറയാറില്ലേ. ഇതേ ഞാൻ രാത്രി കൊണ്ട് തിരിച്ച് എത്തിക്കാലോ എന്നുള്ള ഒരു ധൈര്യത്തിലല്ലേ. ഞാൻ മേടിച്ചു. എത്ര രൂപ കൊടുത്താലും ഞാൻ മേടിച്ചു. എനിക്ക് എന്റെ അമ്മയുടെ മനസ്സമാരം വേണം. എന്റെ അളിയെ ഞാൻ നിന്റെ അടുത്ത് ഇനി എങ്ങനെ നിങ്ങളുടെ ആരും ഞാൻ എന്ത് പറഞ്ഞാലും വിശ്വസിക്കുന്നു. ആ വിളക്ക് ഞാൻ അങ്ങനെ ചെയ്യൂ, ഞാൻ അങ്ങനെ വിൽക്കുവോ? ക്ലീറ്റേ ചെയ്യുള്ളൂ, ക്ലീറ്റേ ചെയ്യുള്ളൂ. നീ ഇതിനൊന്നും ചെയ്തിട്ടില്ലല്ലോ. നീ ഞാൻ ഒന്നുകൂടെ നിങ്ങളുടെ അടുത്ത് പറ സത്യമായിട്ടും ആ വിളക്ക് മോഷണം പോയതാണ്, അല്ലാതെ ഞാൻ അതെടുത്ത് വിറ്റിട്ടില്ല. എങ്ങനെയുണ്ട്? നേരത്തെ നോക്കിക്കൊണ്ടിരുന്നപ്പോ കണ്ടില്ല, നടന്നു പോയി. ഇപ്പൊ മോഷണം കാണാതെ പോയി മുതലേ മോഷണം പോയി. അല്ല പിന്നെ മോഷ്ടിച്ച വിളക്ക് കൊണ്ടുവന്ന് മര്യാദക്ക് കൊണ്ടുവന്ന് വെച്ചോ ക്ലീറ്റ്. അല്ലാതെ ഒന്നും നടക്കൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ എന്ത് തോന്നിയാസം? എന്താ നിന്റെ പരിപാടി? എനിക്കറിയണത് വിളക്ക് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി തരാം. ഞാൻ അത് പോലീസിൽ ഒരു പരാതി കൊടുക്കാൻ ആലോചിക്കണം. പോലീസ് പരാതി കൊടുത്താൽ സംഭവിക്കുന്നതറിയാമോ? എവനെ പിടിച്ചു? എന്റെ പൊന്നളിയ ഒരു പ്രാവശ്യത്തേക്കെങ്കിലും നീ എന്നെ ഒന്ന് വിശ്വസിക്കും. ഒരു പ്രാവശ്യത്തേക്കല്ല, നിന്നെ ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട്. സത്യം പറഞ്ഞു ഒരുപാട് വിശ്വസിച്ചിട്ടുണ്ട്. നീ അന്നൊക്കെ എനിക്ക് പണി തന്നിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ വെറും 10,000-2,000 രൂപയ്ക്ക് നിങ്ങളെ അപ്പനെ കൊണ്ടുപോയി വിൽക്കുമോ? ഇപ്പൊ എന്റെ ആവശ്യത്തിന് പൈസയൊക്കെ ഉണ്ടളിയാ? ഉണ്ടായിരിക്കും. പക്ഷെ നീ ഇത് ചെയ്തതിന്റെ അപ്രോച്ച് ഇത് അമ്മ എപ്പോഴും പറയാൻ കാണി. നായ നടുക്കടയിൽ ചെന്നാൽ നക്കി കുടിക്കോളുന്നു. എവനിന് എത്ര പൈസ ഉണ്ടായാലും ശരി, അവ ഈ തോന്നിയ ദിവസം കാണിക്കും. ഈ ഉടായ്പ എന്ന് പറഞ്ഞാൽ എന്റെ മരണം വരെ അവന്റെ കൂടെ അത് വിട്ടുമാറില്ല. അളി ഞാൻ ഒരു കാര്യം പറഞ്ഞു, നീ നാട്ടിലിറങ്ങി എന്ത് വേണോ കാണിച്ചോ, പക്ഷെ സ്വന്തം വീട്ടിലേക്ക് ഇത് കാണിക്കരുത്. ഭയങ്കര മോശമാണ്. അത് പ്രായമായിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എനിക്ക് വിളക്ക് കിട്ടിയേ പറ്റൂ. അത് എവിടെ നിന്നാണെങ്കിലും ശരി നീ കൊണ്ടുവന്നേ പറ്റൂ. ഇല്ലാതെ നീ ഇവിടെ നിൽക്കരുത്. നീ പാലയിൽ എവിടെയെങ്കിലും വെച്ച് പോയോ? ഇനി അവനെ ചുമക്കാൻ നമുക്ക് പറ്റില്ല. എനിക്കെന്തായാലും പറ്റില്ല. പറഞ്ഞിരുന്നു വേണ്ട, വിളക്ക് വഴിയോടെ എത്തണം എത്രയും പെട്ടെന്ന്. എപ്പോഴും പറയുന്ന പോലെ അല്ല. വിശ്വസിക്കണ്ട എന്നെ, ആരും വിശ്വസിക്കണ്ട. എന്നാലും നടരാജനും ആൻസാറും കൂടെ എന്നെ കള്ളനാക്കി. കള്ളൻ